ഈ കോംബോയിലുള്ള കാശ്മീരി ചിക്കൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിലിട്ടിട്ടുണ്ട്. കാണാത്തവർ സ്ക്രീനിൽ വരുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് നീർദോശ ഉണ്ടാക്കാം. നീർദോശയ്ക്ക് ആദ്യം ഒരു മിക്സിയിലോട്ട് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. അപ്പത്തിന് ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടി അതാണ് എടുത്തത്. പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ വേണം. തേങ്ങ നമുക്ക് അതും കൂടെ ഇടാം. അത് ഞാൻ കൊത്തി അരിഞ്ഞതാണ് എടുത്തത്. പിന്നെ അതിന് ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനിയും കുറച്ച് വെള്ളം വേണം. നമ്മൾ ആ വെള്ളം പിന്നീടാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് അരയ്ക്കാം. ഇനി അരച്ചുകൊണ്ട് വരാം നമുക്ക്. ഇതാ നമ്മുടെ നീർദോശയ്ക്കുള്ള മാവ് അരച്ചു. ഇനി അതിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്തത്. അത് നമുക്കൊന്ന് ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ട് ചേർക്കാം. ഇതാ ഞാൻ ഒരു കപ്പും കൂടെ വെള്ളം അതിനകത്തോട്ട് ചേർക്കുകയാണ്. ഒരു കപ്പ് മുഴുവൻ ചേർത്തില്ല, ഞാൻ നമുക്ക് നോക്കാം എന്താ വേണമെന്നുണ്ട്. ഒരു കാൽ കപ്പും കൂടെ ഒഴിച്ചു. ഞാൻ ഇപ്പം ടോട്ടൽ 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. രണ്ട് ഈ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നീർദോശയ്ക്ക്. 1.25 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഈ നീർദോശ, സാധാരണ നീർദോശ എന്ന് പറയുന്നത് ഈ മംഗലാപുരം കർണാടക ആ പ്രദേശത്തെ ഫുഡാണത്. അതിന് നീർന്ന് വെച്ചാൽ വെള്ളം നിർത്തും. അപ്പം ഇത് ഒരു വെള്ളം പോലെ വേണം ഇങ്ങനെ കിടക്കാൻ. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ മോളാണ്. മോൾ അവിടെ മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൾ സ്ഥിരം അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ് നീർദോശ. അതുകൊണ്ട് ഇത് ഇങ്ങനെ വെള്ളം പോലെ വേണം. നമ്മുടെ സാധാരണ ദോശയുടെ ആ പരുവത്തിലല്ല ഇത്. ഇച്ചിരി കൂടെ വെള്ളം നീട്ടി വേണം ഒഴിക്കാനായിട്ട്. ഈ കൺസിസ്റ്റൻസി വേണം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മുടെ കാശ്മീരി ചിക്കൻ കൂട്ടി കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നീർദോശ ചുട്ടെടുക്കാം. അതിന് ആദ്യം ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം. നമ്മുടെ പാത്രത്തിൽ ദോശ തവേന്ന് ദോശ പോരാനായിട്ട് പാടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആദ്യം കുറച്ച് എണ്ണ ഒന്നൊഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഒരു മുട്ടയെടുത്ത് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. ഒരു മുട്ടയെടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കാം. അതിന് എണ്ണ എല്ലായിടത്തും പറ്റാൻ വേണ്ടി ഇതൊരു ഉരുളക്കിഴങ്ങേതാണ് എണ്ണ ഇങ്ങനെ പോക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ അതും ഒരു ട്രിക്കാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ടോ അല്ലെങ്കിൽ സവോള കൊണ്ടോ എണ്ണ തൂത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോരും. ഇനി ഒരു മുട്ട ഇങ്ങനെ എല്ലാവർക്കും കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരു മുട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് നീർദോശ ഈ ഉരുളക്കിഴങ്ങയിലോട്ട് ഇച്ചിരി എണ്ണ വറ്റിയിട്ടാണ് ഞാനിങ്ങനെ ഇതിലുണ്ടാക്കുന്നത്. കാരണം അന്നേരം നന്നായിട്ട്, ഇനി ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചില്ലേലും വേണ്ടില്ല, മുട്ട ഉണ്ടാക്കിയതുകൊണ്ട് നന്നായിട്ടത് ഇനിപ്പോരും. ഇനി ദോശ ഒത്തിരി വെള്ളം പോലെയാണ് അടിച്ചിരിക്കുന്നത്. നമ്മൾ ഈ മൊത്തത്തിൽ കനം കുറച്ച് എല്ലായിടത്തും ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അങ്ങോട്ട് വെക്കുക. അപ്പം ഞാൻ ദോശ എഗ് ഉണ്ടാക്കിയില്ല, അതുപോലെ തന്നെ ഈ ദോശ ഉണ്ടാക്കാം. ഇത് ആക്ച്വലി ഒരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പം നമ്മൾ തലേദിവസം അരി ഉഴുന്നൊന്നും അരച്ചു വെച്ചില്ല, ഇഡ്ലിക്ക് അരച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി അരിപ്പൊടി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇച്ചിരി തേങ്ങയും അരിപ്പൊടിയും ഉപ്പും വെള്ളവും കൂടി ഇട്ട് അരച്ചിട്ട് അന്നേരം തന്നെ ഉണ്ടാക്കാം. ഇത് പൊങ്ങാനൊന്നും വെക്കണ്ട കേട്ടോ, പുളിക്കാൻ വെക്കണ്ട.
കാരണം നീർദോശ എന്ന് പറഞ്ഞാൽ പുളിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ നോൺ വെജ് ആയിട്ടുള്ള എന്തെങ്കിലും, നോൺ വെജ് ചിക്കൻ അത് കഴിക്കാൻ നല്ലതാണ്. അതല്ലെങ്കിൽ ബീഫ്, എഗ് റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഇത് ഞാൻ മുട്ട ഇട്ടത് കൊണ്ട് ഇപ്പം നോക്കിയാണ് നന്നായിട്ട് വരുന്നുണ്ട്. ഇത് ഇനി മറിച്ചിടണ്ട, ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ട് മുട്ട ഇട്ടത് കൊണ്ടാണ് ഇതിപ്പം നല്ലതായിട്ട് വന്നു. ഇത് കണ്ടോ മുട്ട ഇട്ടത് കൊണ്ട് ഇപ്പം ഇങ്ങനെ നല്ലതായിട്ട് വന്നു കണ്ടോ. ഇതാണ് നീർദോശ. നമുക്കൊന്നുകൂടി ഉണ്ടാക്കാം. ഇനി ഇപ്പം ഇത് മുട്ടയിടാനായിട്ട് വെജിറ്റേറിയൻസ് ഒന്നും കഴിക്കും തിന്നാന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട ഇടേണ്ട, അതിന് പകരം ഇച്ചിരി ഒരു തക്കാളി, ഒരു സവോള അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ ഇതുപോലെ മുറിച്ചിട്ട് എണ്ണ തൂത്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോഴും അത് പെട്ടെന്ന് നന്നായിട്ട് വിട്ടു പോരും പാത്രത്തിൽ നിന്ന്. ഇനി അടുത്ത നിർദ്ദേശം ഉണ്ടാക്കാം. ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യണം. കാരണം നമുക്ക് ജോലിക്ക് പോകുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ തലേദിവസം മാവരച്ച് വെക്കാൻ മറന്നു പോയവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾക്ക് തേങ്ങയുടെ ഒക്കെ അളവ് ഇച്ചിരി കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. അന്നേരം ഇച്ചിരി അങ്ങനെ ടേസ്റ്റിലാണ് വരുന്നത്. അതുപോലെ ഉപ്പ് നിങ്ങളിടുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടണം. അപ്പം ബി പി പേഷ്യൻ്റ് ആണെങ്കിൽ ഉപ്പ് കുറവ് വേണം, അല്ലാത്തവർക്കാണെങ്കിൽ ഉപ്പ് കൂടുതൽ വേണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഞാൻ നെയ്യോ എണ്ണയോ അന്നോ ആ ദോശയുടെ മുകളിലോട്ട് ഒഴിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി നെയ്യ് ഉപയോഗിക്കാം. എണ്ണ ഒഴിക്കുന്നതിനേക്കാളും നമ്മുടെ ഹെൽത്തിന് എപ്പോഴും നല്ലതായിട്ടുള്ളത് നെയ്യ് ഉപയോഗിക്കുന്നതാണ്. ബട്ടർ, എണ്ണ ഇതൊക്കെ വണ്ണം കൂടാനും അതുപോലെ കൊളസ്ട്രോൾ ഉണ്ടാകാനൊക്കെ ഒത്തിരി പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് അതിന് പകരമായിട്ട് നെയ്യ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയതാണ്, നല്ലതല്ലേ കണ്ട. ഇതിലൂടെ നമുക്ക് നമ്മളുണ്ടാക്കുന്ന കാശ്മീരി ചിക്കൻ കൂട്ടി കഴിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കാശ്മീരി ചിക്കൻ കറിയും നീർദോശയും റെഡിയായി. ഇത് നീർദോശ ഞാൻ പറഞ്ഞല്ലോ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതും. കാശ്മീരി ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയുടെ കൂടെ വേണമെങ്കിൽ പൊറാട്ടയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പം ബാ നമുക്കൊന്ന് ഇത് ടേസ്റ്റ് ചെയ്താലോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്. പിന്നെ ഈ നീർദോശയാണേലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ, സിമ്പിളാണല്ലോ. നമുക്കൊന്ന് നോക്കാം. ഞാൻ നുണയല്ല പറയുന്നത് കേട്ടോ, ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ചിക്കൻ കറിയിൽ ഏറ്റവും സൂപ്പർ ചിക്കൻ കറിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ഷുവറായിട്ടൊന്ന് ചെയ്ത് നോക്കണേ. ഒന്നുകൂടെ തിന്നാൻ തോന്നുന്നു കേട്ടോ, ഒന്നുകൂടെ തിന്നിച്ച് നോക്ക പറയാം. കൈ കിട്ടിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റുന്നില്ലെന്നേ. ചിക്കനേക്കാളും ടേസ്റ്റായി ഞാൻ ഗ്രേവിക്കാം, കാരണം അതിനകത്ത് തൈരൊക്കെ ചേർത്തോണ്ടേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മുഴുവൻ തിന്ന് തീർത്ത് കഴിഞ്ഞാണല്ലോ ഞങ്ങളുടെ മാക്സ് ഇവിടെ കിടന്നുകൊണ്ട് കുറയ്ക്കുക. എനിക്കും വേണേ, എനിക്കും വേണേ എന്ന് പറഞ്ഞു അവന് വെച്ചേക്കാം. കുറച്ച് സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ ഷുവറായിട്ടും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. Bye.